നമസ്കാരം, മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. ദുബായിൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട് താനും തൻ്റെ ഭാര്യയും പോയിട്ടുണ്ടെങ്കിൽ അത് തമിഴ്നാടിൻ്റെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ്. അതിന് മന്ത്രിമാരെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. മന്ത്രിമാർ അവരവരുടെ പണിയും ചെയ്ത് ഈ തമിഴ്നാടിലെ വിജയിപ്പിച്ചവരോടൊപ്പം തമിഴ് മക്കളോടൊപ്പം ചിലവഴിക്കട്ടെ. അവരുടെ ദുഃഖങ്ങളിലും അവരുടെ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് സദാ ജാഗരൂകരായിരിക്കട്ടെ. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ കളിയാക്കിയ എടപ്പാടി കെ പളനിസ്വാമിക്ക് തൻ്റെ മറുപടിയിലൂടെ കൊടുത്തിരിക്കുന്നത് അത്യുഗ്രൻ പെർഫോമൻസാണ്. സ്റ്റാലിൻ വെറും വാക്കുകൾ പറയുന്ന ശീലമേയില്ല. അദ്ദേഹത്തിന് 2011 അദ്ദേഹത്തിൻ്റെ പാർട്ടി വെണ്ണീറായതാണ്. പക്ഷേ തിരിച്ച് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഇതാ പറന്നു വന്നിരിക്കുന്നു. AIADMK മെല്ലെ മെല്ലെ അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. BJPയുമായി സഹകരിച്ചതിന് ശേഷം AIADMKക്ക് നഷ്ടങ്ങൾ പലതാണ്. അന്നാ ദ്രാവിഡ മുന്നേറ്റ കഴകം ജയലളിതയുടെ ചിറകിലേറി രണ്ട് തവണയാണ് തുടർച്ചയായി ഭരിച്ചത്. 2011 2016 ജയലളിതയുടെ തരംഗമായിരുന്നു തമിഴ്നാടിൽ ആഞ്ഞു വീശിയത്. പതിവുകൾ തെറ്റിച്ചായിരുന്നു ദ്രാവിഡ മുന്നേറ്റ കഴകത്തെ രണ്ട് തവണ തോൽപ്പിക്കാൻ അന്നാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് പറ്റിയത്. സ്റ്റാലിൻ ദുബായ് എക്സ്പോ കാണാൻ പോകുന്നത് ഒരു പിക്നിക്കിന് പോകുന്നതിന് വേണ്ടിയാണ്, ഇത് പിക്നിക് ക്യാബിനറ്റാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയ എടപ്പാടി കെ പളനിസ്വാമിക്ക് വാക്കുകൾ തിരുത്തേണ്ടി വരുന്നു. 6,100 കോടിയുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപം എന്ന രീതിയിൽ കൊണ്ടുവരികയാണ് തമിഴ്നാടിൻ്റെ വികസനത്തിന് വേണ്ടി. അടിസ്ഥാന സൗകര്യം ഇനി ഗ്രാമീണ മേഖലകളിൽ കൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പല നഗരങ്ങളെയും വൻകിട നഗരങ്ങളാക്കി മാറ്റാൻ തമിഴ്നാടിന് കഴിയും എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് MK സ്റ്റാലിൻ. മോദിക്കെതിരെ പ്രസ്താവനകൾ നടത്തുന്ന ആരെയും അനുമോദിക്കാൻ മടിക്കാത്ത സ്റ്റാലിനെ അങ്ങേയറ്റം വിരോധത്തോടുകൂടിയാണ് BJPയും അന്നാDMKയും കാണുന്നത്. നേരത്തെ BJPയുടെ യൂണിറ്റ് അധ്യക്ഷനായ അന്നാമലയ്ക്കെതിരെ അതിശക്തമായി സ്റ്റാലിൻ്റെ പാർട്ടി ഡിഫമേഷൻ ഉൾപ്പെടെയുള്ള കോടതി നടപടികളും മുന്നോട്ട് പോയൊരു കാഴ്ച നമ്മൾ കണ്ടു. ഒന്നുകിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ അങ്ങ് പറഞ്ഞ വാക്ക് തിരുത്തി മാപ്പ് പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ കോടതി വിധി നേരിടാൻ തയ്യാറായിക്കൊള്ളൂ എന്നുമായിരുന്നു അന്ന് DMK ഔദ്യോഗികമായി അന്നാമലയ്ക്കെതിരെ പറഞ്ഞത്. ഇപ്പോൾ സ്റ്റാലിൻ ദുബായിൽ നിന്ന് തിരിച്ചു വരുന്നത് വെറും കൈയോടെയല്ലെന്നും തമിഴ്നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള തിട്ടൂരവുമായിട്ടാണെന്നും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.